ഹലോ ഗൈസ്, അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മൾ ഈ ഫുട്ബോൾ നമുക്ക് ഈ ഒരു വീക്കിൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ബെസ്റ്റ് 5 പൊസിഷൻ ഗെയിം ഫോർമേഷൻസ് ആണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. സോ ഈ ഒരു ഫോർമേഷനിലൊക്കെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഫോർമേഷൻ ഏതെന്നുള്ള കൃത്യം തന്നെ പറഞ്ഞുതരാം. നമുക്ക് നേരത്തെ നമ്മളെ വീഡിയോയിലേക്ക് നമുക്ക് വെച്ചാൽ പറഞ്ഞു ഒന്നാമത്തെ ഫോർമേഷൻ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് നമ്മളെ യൂറോപ്യൻ സെൻസ് ക്ലിക്ക് ചെയ്യുക. അവിടെ നമ്മളെ ലീഗ് 1 ഊബർ ഈറ്റ്സ് ഒന്ന് കാണാൻ ക്ലിക്ക് ചെയ്തേക്കുക. അവിടെ പാരീസ് സെയിന്റ് ജെർമൻ പി എസ് ജി ഉണ്ടാകുന്ന ക്ലിക്ക് ചെയ്തേക്കുക. നമ്മൾ സ്ക്വാഡിലേക്ക് വരിക. ഡിഫോൾട്ട് അടിച്ച് നിങ്ങൾ ഫോർമേഷൻ കാണുന്നുണ്ട്. ഒരു 3 ഡിഫൻസ് കിട്ടുന്ന ഈ ഒരു ഫോർമേഷൻ ആണ്. നിങ്ങൾക്ക് ഈസി ആയിട്ട് തന്നെ നമുക്ക് സെൻറ്ററിലൂടെ നമുക്ക് ഈസി തന്നെ പാസ് ഇട്ടുകൊണ്ട് നമുക്ക് ഈസി തന്നെ സ്പേസ് കണ്ടെത്തിക്കൊണ്ട് നമുക്ക് വേണേൽ വിങ്ങിലൂടെയും സെൻറ്ററിലൂടെ നമുക്ക് ഈസി തന്നെ അറ്റാക്ക് ചെയ്ത് കയറി പോകാൻ സാധിക്കുന്ന നമുക്ക് ഈ വലിയ വിശ്വാസം കാണാൻ ടിക്കി ടാക്ക് ഇട്ട് കളിക്കുന്ന ഒരു ബെസ്റ്റ് അറ്റാക്കി ഫോർമേഷനും കൂടിയാണ് ഈ ഒരു ഫോർമേഷൻസ് ചൂസ് ചെയ്ത് നോക്കുക. ഡിഫൻസിലേക്ക് വരുമ്പോൾ വെറും 3 ഡിഫൻഡേഴ്സ് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ എന്താ പറയുക, വിങ്ങിലെ 2 സീബിൾക്ക് എന്ത് ചെയ്യുക, മസ്റ്റ് ആയിട്ട് എന്ത് ചെയ്യാൻ സ്പീഡി ആയിട്ട് 2 സീബിൾ ചൂസ് ചെയ്തോ. നമുക്ക് ഈസി തന്നെ വലിയ പ്രശ്നം കാണുന്നില്ലാതെ നമുക്ക് ഈസി ആയിട്ട് നമുക്ക് ഡിഫെൻഡ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. ചൂസ് ചെയ്ത് നോക്കുക. ഓക്കെ, നമ്മൾ രണ്ടാമത്തെ ഫോർമേഷൻ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ യൂറോപ്യൻ ക്ലിക്ക് ചെയ്യുക. നമ്മളെ നാഷണൽ ഉണ്ടാവുക ക്ലിക്ക് ചെയ്യുക. നമ്മുടെ ടീം ഉണ്ട് നമ്മളെ പോർച്ചുഗൽ ഉണ്ടാവുക ക്ലിക്ക് ചെയ്തേക്കുക. നമ്മളെ സ്ക്വാഡിലേക്ക് വരിക. ഡിഫോൾട്ട് അടിച്ച് നമുക്ക് ഫോർമേഷൻ കാണാൻ 4-3-2-1 എന്ന് പറയുന്ന ഈ ഒരു ഫോർമേഷനാണ്. നമ്മളെ 4-1-2-3 എന്ന് പറയുന്ന ഒരു ഫോർമേഷൻ്റെ സെയിം ആയിട്ട് കിട്ടുന്ന ഒന്നൊരു ചെറിയ ചേഞ്ച് മാത്രം വരുത്തുന്ന ഫോർമേഷൻ മാത്രമാണ്. നമ്മളൊരു LWF ഉം RWF ഉം ഉള്ളത് വെച്ച് നമ്മളൊരു 2 AMF ആക്കി മാറിയിട്ടുണ്ട്. സോ നമുക്ക് അതായത് സ്പീഡ് ആയിട്ടുള്ള 2 AMF ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഒരു 3 CF ഒരു സ്ട്രെങ്ത് നിങ്ങൾക്ക് കിട്ടുന്ന ഒരു ടൈപ്പ് അറ്റാക്കിങ് ഫോർമേഷനാണ്. നമുക്ക് ഇതിൽ മിസ്പാസും കാണാൻ പറയുന്നത് നമുക്ക് ബോൾ ഹോൾഡ് ചെയ്ത് ടിക്കറ്റാക്ക് കളിച്ചാൽ പോകാൻ സാധിക്കുന്ന ഒരു അടിപൊളി ഫോർമേഷൻ തന്നെയാണ്. സോ നിങ്ങൾ ചൂസ് ചെയ്ത് നോക്കുക. ഓക്കെ, നമ്മളെ മൂന്നാമത്തെ ഫോർമേഷൻ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ യൂറോപ്പ് എടുക്കാം. യൂറോപ്പിൽ നമ്മളെ സ്വീസ് സൂപ്പർ ലീഗ് കൊണ്ട് കാണുന്ന ക്ലിക്ക് ചെയ്താണ് നമ്മുടെ ടീം ഉണ്ട് നമ്മളെ FC ST Gallen 80-17 ആണ് ടീം കാണുന്നത്. ക്ലിക്ക് ചെയ്തേക്കുക. നമ്മളെ സ്ക്വാഡിലേക്ക് വരിക. ജസ്റ്റ് ഡിഫോൾട്ട് അടിച്ചാൽ നിങ്ങൾ ഫോർമേഷൻ കാണുന്നതാണ് ഒരു 4-2-2-2 എന്ന് പറയുന്ന ഈ ഒരു ഫോർമേഷനാണ്. നമ്മളൊരു ക്യൂ കൗണ്ടറിനും പൊസിംഗ് നമുക്ക് ഒരേപോലെ നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കുന്ന ഒരു ഫോർമേഷനാണ്. അല്ലെങ്കിൽ ബെസ്റ്റ് ആയിട്ട് നിങ്ങൾക്കൊരു പാസ് മൂവ് ചെയ്ത് കയറി പോകാൻ സാധിക്കുന്ന ഒരു അടിപൊളി ഫോർമേഷനും കൂടിയാണ്. ജസ്റ്റ് നിങ്ങൾ ചൂസ് ചെയ്ത് നോക്കുക. ഓക്കെ, നമ്മളെ നാലാമത്തെ ഫോർമേഷൻ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് നമ്മളെ നോർത്ത് ആൻഡ് സെൻട്രൽ അമേരിക്ക ക്ലിക്ക് ചെയ്യുക. അവളെ അമേരിക്ക ലീഗ് ഉണ്ടാവുക ക്ലിക്ക് ചെയ്തേക്കുക. അവളെ മിയാമി ബീപ്പിനുള്ള ഇന്റർ മിയാമി ക്ലിക്ക് ചെയ്തേക്കുക. നമ്മൾ സ്ക്വാഡിലേക്ക് വരിക. ഡിഫോൾട്ട് അടിച്ച് നിങ്ങൾ ഫോർമേഷൻ കാണുന്നത് 4-1-4-1 എന്ന് പറഞ്ഞൊരു ഫോർമേഷനാണ്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്കൊരു ക്യുക്ക് കൗണ്ടറിനും പൊസിംഗ് ഗെയിമും നമുക്ക് ഒരേപോലെ യൂസ് ചെയ്യാൻ സാധിക്കുന്ന ഒരു ഫോർമേഷൻ കൂടിയാണ്. കാരണം ഒരു ഫോർമേഷൻ നമുക്ക് വിങ്ങിലൂടെയും സെൻട്രലിനും ഇത് അറ്റാക്ക് ചെയ്ത് കയറി പോകാൻ സാധിക്കുന്ന ഒരു ഫോർമേഷൻ കൂടിയാണ്. നമുക്ക് ബെസ്റ്റ് ആണ് നമുക്കൊരു ഡിവിഷൻ 1-ലേക്ക് നിങ്ങൾക്ക് റീച്ച് ചെയ്യണം എന്ന് ഈ സെറിന് ചൂസ് ചെയ്യാൻ സാധിക്കുന്ന വൺ ഓഫ് ദ ബെസ്റ്റ് ആയിട്ടുള്ള ഒന്നാം സ്ഥാനം കൊടുക്കുന്ന ഒരു ഫോർമേഷൻ കൂടിയാണ് ഈ ഒരു ഫോർമേഷൻ ചൂസ് ചെയ്ത് നോക്കാം. ഓക്കെ, നമ്മളിനി അവസാനത്തെ ഫോർമേഷനാണ് നമ്മളിന്ന് നോക്കാം. നമ്മൾ അഞ്ചാമത്തെ ഫോർമേഷൻ ആയിട്ടുള്ള ജസ്റ്റ് എന്ത് ചെയ്യാം, നമ്മൾ വീണ്ടും നമ്മൾ നോർത്ത് ആൻഡ് സെൻട്രൽ അമേരിക്കസ് ക്ലിക്ക് ചെയ്യുക. അവിടെ അമേരിക്ക ലീഗ് വീണ്ടും ക്ലിക്ക് ചെയ്യുക. നമ്മളെ ഫിയാഡൽഫിയ ഉണ്ടാവും, ഫിയാഡൽഫിയ എസ് ക്ലിക്ക് ചെയ്തേക്കുക. ജസ്റ്റ് നമ്മളെ സ്ക്വാഡിലേക്ക് വരിക. ഡിഫോൾട്ട് അടിച്ചാൽ നിങ്ങൾ ഫോർമേഷൻ കാണാം ഒരു 4-3-1-2 എന്ന് പറയുന്ന ഒരു ഫോർമേഷൻ. നമുക്ക് ബെസ്റ്റ് ആയിട്ട് തന്നെ സെൻട്രലിൽ നമുക്ക് ഈസി തന്നെ ബോൾ മാനേജ് ചെയ്തുകൊണ്ട് അല്ല ബെസ്റ്റ് ആയിട്ടൊരു ടൈപ്പ് കിട്ടുന്ന ഒരു പക്ക ഫോർമേഷൻ ശരിക്കും പറയുന്നത് നമുക്ക് ഈസി തന്നെ സെൻട്രലൂടെ നമുക്ക് അറ്റാക്ക് ചെയ്യാൻ പറ്റിയ ബെസ്റ്റ് പൊസിഷൻ ഗെയിം ഫോർമേഷൻ കൂടിയാണ് ഈ ഫോർമേഷൻ. നമുക്ക് ബെസ്റ്റായിട്ട് ക്യുക്ക് പറഞ്ഞു പൊസിഷൻ ഗെയിം നമുക്ക് ചൂസ് ചെയ്യാൻ സാധിക്കുന്ന അടിപൊളി ഫോർമേഷൻ. അതുപോലെ മിസ്പാസും കാണാൻ വരാൻ സെൻട്രലൂടെ നമുക്ക് സെൻറ്റർ മുഴുവനായിട്ട് നമുക്ക് ഭരിക്കാൻ സാധിക്കുന്ന ഒരു ബെസ്റ്റ് സെൻട്രൽ ഒരു സെൻട്രൽ അറ്റാക്കിങ് ഫോർമേഷൻ കൂടിയാണ് ഈ ഫോർമേഷൻ. ചൂസ് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ ഇനി ഈ ഒരു ഫോർമേഷനിലൊക്കെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഫോർമേഷൻ ാണ് ഇനി നമ്മൾ നോക്കാം. സോ ഞാൻ ചൂസ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒന്നാം സ്ഥാനം കൊടുക്കുന്നുള്ള പോർച്ചുഗലിൻ്റെ ആ ഒരു 4-3-2-1 എന്ന് പറയുന്ന ആ ഒരു ഫോർമേഷനാണ് ഒന്നാം സ്ഥാനം കൊടുക്കുന്നത്. രണ്ടാം സ്ഥാനമായിട്ട് ഞാൻ കൊടുക്കുന്നത് നമ്മളെല്ലാം അവസാനമായിട്ട് നമ്മളെ ഫിയാഡൽഫിയൻ്റെ 4-3-1-2 എന്ന് പറഞ്ഞ ഈ ഫോർമേഷനാണ് എനിക്ക് ബെസ്റ്റായിട്ട് തോന്നിയിട്ടുള്ള ഒരു വികത ബെസ്റ്റ് ഫോർമേഷൻ. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്നതാണ്. സോ നമ്മൾ വീടുത്തുള്ളൂ, വീട് പറപ്പെട്ട നിങ്ങൾ ചാനലും സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്തേക്കും. അടുത്ത ഒരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാൻ സാധിക്കും. ബൈ.